അസ്സലാമു അലൈക്കും, ഞാൻ ഹൈഫാമറിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത് നമ്മുടെ ഉപ്പമാരെ കുറിച്ചിട്ടാണ്. മോസ്റ്റ്ലി ഞാൻ പറയാൻ പോണത് നമ്മുടെ പ്രവാസി, അതായത് കുറേ ഉപ്പമാർ, മക്കളുടെ ഉപ്പമാർ പ്രവാസികളാണ്. അതായത് അവരുടെ വൈഫിനെയും മക്കളെ എല്ലാം നാട്ടിലിട്ട് അവരെ നോക്കാൻ വേണ്ടി ഇവിടെ വന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാർ. നിങ്ങൾക്കറിയോ, ഞാൻ എപ്പം, അതായത് എല്ലാ മാസവും 1 മുതൽ 10 വരെ ഉള്ള ഡേറ്റിൻ്റെ അകത്ത് ഏതൊരു എക്സ്ചേഞ്ചിന് മുമ്പ് പോയാലും അവിടെ ഒരു ക്യൂ ഉണ്ടാവും. ഈ ശമ്പളം കിട്ടിയ സന്തോഷത്തിൽ അത് നാട്ടിലെ മക്കൾക്ക് ഇങ്ങനെ മുട്ടായും ഭക്ഷണമൊക്കെ മേടിക്കാൻ വേണ്ടി കൊടുത്തയക്കാൻ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം നമ്മുടെ ഉപ്പമാരെ എങ്ങനെ ഇവിടെ നിൽക്കുന്നതെന്ന്? ഒരു റൂമിൻ്റെ അകത്ത് ഒരു ബെഡിൽ ഒരു വാഷ്റൂം ഷെയർ ചെയ്തിട്ട്, ഒന്നല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കുന്ന ഫുഡ് മെസ്സൊന്നും ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ സ്വയം ഉണ്ടാക്കിയിട്ട്. ബട്ട് അവർ നമ്മളെങ്ങനെയാണ് നോക്കുന്നത്? നമുക്ക് എപ്പം പുറത്തുനിന്ന് ഫുഡ് വേണം, അപ്പം പുറത്തുനിന്ന് ഫുഡ് വാങ്ങാൻ ഉമ്മമാരോട് പറഞ്ഞിട്ട്, പിന്നെ നമ്മൾ നമ്മുടെ ഉമ്മമാരെ കൂടെ നിൽക്കണേ, പിന്നെ നമ്മൾ നല്ല സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്, അതൊക്കെ അവിടെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ? എൻ്റെ ഉപ്പ എന്നെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തുന്നത്. അത് മാത്രമല്ല, എൻ്റെ ഉപ്പ എന്ന് വെച്ചെങ്കിൽ ജീവൻ, അതുപോലെ ഓരോരുത്തരുടെ ഉപ്പമാരും അവരുടെ സൂപ്പർ ഹീറോസ് ആയിരിക്കും. ഇത് ശരിക്കും അവരുടെ സൂപ്പർ ഹീറോസ് ആണ്, മക്കൾക്കും അവരുടെ ഫാമിലിക്കും വേണ്ടി കഷ്ടപ്പെടുന്ന സൂപ്പർ ഹീറോസ്. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? എൻ്റെ ഉപ്പക്ക് കാറ്ററിങ് സർവീസ് ആണ്. അപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാരാണ് വിളിക്കുന്നത്, ഇക്കാ 2 നേരം ഭക്ഷണമാക്കിയാൽ പൈസ കുറയോ, 1 നേരം ഭക്ഷണമാക്കിയാൽ പൈസ കുറയോ, ഞങ്ങൾക്ക് 1 നേരം മതി, 2 നേരം മതി. കാരണം എന്താ അറിയോ? അവർക്ക് ഭക്ഷണം വേണ്ടായിട്ടല്ല, അവരുടെ സാലറികളൊക്കെ ഈ ബിസിനസ് എന്താ ഡല്ലായിട്ട് സാലറി എല്ലാം കുറയ്ക്കണം. അപ്പോൾ അവർക്ക് നാട്ടിലേക്ക് അയക്കണേ കുറക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവരുടെ ഭക്ഷണം കുറച്ചിട്ട് മക്കളുടെ കാര്യങ്ങൾക്ക് പൈസ അയക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സങ്കടം വരും. സത്യം പറഞ്ഞാൽ ഭക്ഷണമൊക്കെ കുറച്ചിട്ട് നാട്ടിൽ കഴിച്ചാൽ, ഒരു ഇത്ര പേരത്തുനിന്ന് പണിയെടുക്കുമ്പോൾ ഒരു നല്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു ബോഡിയുടെ ഹെൽത്ത് വീക്കാവില്ലേ? അതൊന്നും അവർ ചിന്തിക്കാതെ അവരുടെ സുഖം നോക്കാതെ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് അവരുടെ. അവരുള്ളത് പിന്നെ വേറെ ആരും സൂപ്പർ ഹീറോസ് നോക്കിയാൽ. സോ ലവ് യു ഓൾ ഫാദേഴ്സ്. സോ ബൈ, അസ്സലാമു അലൈക്കും.